പ്രശ്നങ്ങൾ ഉണ്ടാവലും രോഗങ്ങൾ ഉണ്ടാവലും ചില മാറാ രോഗങ്ങളൊക്കെ ഉണ്ടാവലും ഒക്കെ നമ്മുടെ ഈ ഒരു എക്കോ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ പിന്നിൽ ചില വ്യക്തികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വെക്കുമ്പം വലിയൊരു പ്രശ്നം എന്താണെന്നറിയാം. ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ വരുമ്പോഴേക്ക് നമ്മുടെ ജീവിതം അങ്ങ് തകർന്നു പോകും. ഒരുപാട് ജനിതക രോഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് ജനിതക രോഗങ്ങളിൽ തന്നെ പല രീതിയിലുണ്ട്. എക്സ് ലിങ്ക്ഡ് റിസസീവ് ജനിതക രോഗമാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ഒരു ആത്മഹത്യ ചെയ്തൊരു കുടുംബത്തിൽ കണ്ടെത്തിയത്. ഈ ഭൂമിയിൽ ഇത്രയും മനുഷ്യന്മാർ ഇത്ര പേർക്ക് ഉണ്ടാവുന്ന രോഗം അത് ആ ഒരു രോഗം മാത്രം. ഇതുപോലെ എക്സ് ലിങ്ക്ഡ് റിസസീവും മറ്റ് ജനിതക രോഗങ്ങളും മറ്റ് ഒരുപാട് ജനിതക രോഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിലൊക്കെ എന്തെങ്കിലും ഒരു ജനിതകമായ വീട്ടിൽ എന്തെങ്കിലും രോഗം ഉണ്ടാവും. അത് കണ്ടെത്തി ഉടൻ തന്നെ അതൊരു അസ്വസ്ഥത ആവുകയും ആ ഒരു ഫാമിലി മുഴുവനായിട്ട് ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം. വളരെ തെറ്റായ ഒരു ഡിസിഷൻ. ആരാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പ്രതിസന്ധികൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത്? അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടതൊന്നല്ല. ഡുഷന്നെ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന നമ്മുടെ പേശികളൊക്കെ ഇങ്ങനെ സ്ലോ സ്ലോ ആയിട്ട് ഇങ്ങനെ തളർന്നു പോകുന്ന ഒരു അസുഖമാണ് ആ ഒരു കുട്ടിക്ക് കണ്ടെത്തിയത്. ആ കുട്ടിയുടെ മറ്റൊരു അനിയനും അതുണ്ടോ എന്നുള്ളൊരു സൂചന കിട്ടി. കാരണം ഇതൊരു എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡറാണ്. എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എക്സ് ഡോമിനൻ്റ് ആയിട്ട് വരുന്ന, നമുക്കറിയാം ഒരു ആൺകുട്ടി ഉണ്ടാകുമ്പോൾ ഒരു എക്സും ഒരു വൈവും ആയിരിക്കും, ഒരു പെണ്ണാണെങ്കിൽ ഒരു എക്സും എക്സും ആയിരിക്കും. അപ്പോൾ അമ്മയിൽ നിന്നൊരു എക്സും അച്ഛനിൽ നിന്നൊരു വൈയും വരുമ്പോൾ ഒരു ആൺകുട്ടി ഉണ്ടാവും, എക്സ് വൈ നൈ അല്ലേ. ഈ എക്സിൽ ഈ അമ്മ ഒരു ഈ ഒരു അസുഖത്തിൻ്റെ ക്യാരിയറാണെങ്കിൽ, അമ്മ ഒരു ക്യാരിയറാണെങ്കിൽ വൈയില് ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ എക്സ് മാത്രം ഉണ്ടെങ്കിൽ എന്താവും, ഈ കുട്ടിക്ക് ഈ അസുഖം വരും. ഇതൊക്കെ ഒരു ജനിതകപരമായിട്ടുള്ള ലോ ആൻഡ് ഓർഡറിൽ വരുന്ന അസുഖങ്ങളാണ്, ആർക്കും തടയാൻ പറ്റൂല. മനസ്സിലായില്ലേ? അത് വരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു ആത്മഹത്യാ ശ്രമവുമായിട്ട് വന്നൊരു പെൺകുട്ടി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നു. ഒരു 10-16 ഉറക്ക ഗുളികൾ കഴിച്ചിട്ടാണ് വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്, ഭർത്താവും നല്ല ഗ്ലാമറസ് ആയൊരു വ്യക്തിയാണ്, ഒന്നിനും ഒരു കുറവില്ലാത്ത കുട്ടികളാണ്. പക്ഷേ നൈമിഷിക നേരത്ത് ഇവർക്കുണ്ടായ ഒരു തർക്കങ്ങൾ പെട്ടെന്നൊരു ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു. ആരാണ് പറഞ്ഞത് ദാമ്പത്യ ജീവിത തർക്കങ്ങൾ ഉണ്ടാവരുത് എന്ന്? ഈ തർക്കം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ട മാത്രമൊരു സംഭവം എന്നല്ല, അല്ലെങ്കിൽ രണ്ട് മതങ്ങളോ രണ്ട് സംഘടനകളോ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഈ തർക്കം മനുഷ്യന്മാർ കൂട്ടം കൂടി നിൽക്കുന്ന രണ്ട് മനുഷ്യന്മാർ ഒന്നായി ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ സാമൂഹികമായി നമ്മൾ കൂട്ടം കൂടി നിൽക്കുന്ന എവിടെയും ഒരു തർക്കം ഉണ്ടാവും. അതുണ്ടാവുകയും വേണം. അതില്ലാതിരിക്കുക അല്ല, അതില്ലാത്തൊരു ജീവിതം പ്രതീക്ഷിക്കുന്നിടത്താണ് നമ്മുടെ പ്രശ്നം. ഏത് ദാമ്പത്യത്തിലാണ് പ്രശ്നമില്ലാതിരിക്കുക? ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദാമ്പത്യത്തിൽ പോലും 2:3 തർക്കം ഉണ്ടാവും എന്നാണ് ജോൺ ഗോഡ്മാൻ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് രോഗങ്ങളുടെ അവസ്ഥയും. നിങ്ങൾ ഏതൊരു രോഗം എടുത്ത് നോക്ക്, അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് അവിടെ ഉണ്ടാവും. ഇത്ര 1000 പേരിൽ ഇത്ര പേർക്ക് 2-3 അല്ല, ചില അസുഖങ്ങൾ അങ്ങനെ. ഡയബറ്റീസ് 100 പേരിൽ ഒരു 13% ആൾക്കാർക്ക്. ഇപ്പോൾ PCODനെ കുറിച്ചൊരു വീഡിയോ ഞാൻ റെഡിയാക്കാൻ നിൽക്കുമ്പോൾ PCOD സ്ത്രീകളിൽ 100ൽ 13% കാണുന്നുണ്ട്. പെപ്റ്റിക് അൾസർ ഡിസീസ് 3% കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ 100ൽ 100 പേർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും. ജനിതകപരമായിട്ടുള്ള രോഗങ്ങൾ വേറെ ഉണ്ടാവും. അതിൻ്റെ പേരിലൊന്നും ജീവിതം എടുക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? ചില വീടുകളിലെ ക്യാൻസറൊക്കെ ഡിറ്റക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴേക്ക് തന്നെ ആകെ അങ്ങോട്ട് അസ്വസ്ഥമാകുന്നൊരവസ്ഥ ഉണ്ടാവും. കുറച്ചൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാവുമെങ്കിലും പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതം അങ്ങനെയാണ്. എപ്പോൾ പ്രശ്നമില്ല എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പോലും ഒരു പ്രശ്നം എവിടെയോ കാത്തിരിക്കുന്നുണ്ടാവും. പ്രശ്നമില്ലാത്തൊരു ജീവിതം ഉണ്ടാവുകയില്ല. ഇനിയും നമ്മളിൽ പലർക്കും ഇതുപോലത്തുള്ള അസുഖങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യുന്ന സാഹചര്യങ്ങളും അതുപോലെ മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊന്നും ആത്മഹത്യാ തീരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണമാവാൻ
പാടില്ല. അതുകൊണ്ടാണ് ഇതുപോലൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത്. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞില്ല ആ ഒരു പേഴ്സൻറ്റേജ് അത് ആർക്കൊക്കോ വേണ്ടി ഇവിടെ കരുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ഡുഷന്നെ മസ്കുലർ ഡിസ്ട്രോഫി ഇത്ര ആയിരം പേരിൽ രണ്ടോ മൂന്നോ ആയിരുന്നു വിചാരിക്കുക. ആ രണ്ടോ മൂന്നോ പേരിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ വന്ന് പെടുമെന്ന് ഇല്ല എന്ന് പറയാൻ പറ്റൂല. വന്നു കഴിഞ്ഞാൽ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതും ആ സാഹചര്യത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളതുമാണ് നമ്മുടെ ജീവിതത്തിന് മുന്നിലെ പിന്നെ ടാസ്ക് എന്ന് പറയുന്നത്. എന്നാൽ നമ്മളെ മറ്റും എല്ലാ കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ട് തന്നെ മനസ്സിലായില്ലേ. ജീവിതത്തോട് അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല പ്രതീക്ഷിക്കേണ്ടത്, പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതത്തെ പ്രതീക്ഷിക്കുക. പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതത്തെ പ്രതീക്ഷിക്കുക, ജീവിതത്തിൽ അതേ ഉണ്ടാവൂ എന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കടന്നു വരുമ്പം അതിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ പേരിൽ ജീവനൊടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവില്ല. ഓക്കെ, ഇനിയെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതിരിക്കട്ടെ. അതിനുവേണ്ടിയാണ് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത്. ഓക്കെ.